ഹലോ മച്ചാമാരെ, എല്ലാവർക്കും മണ്ണുമാന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന മെഷീൻ എന്ന് പറയുന്നുണ്ടല്ലോ, ബോബ്കാറ്റിൻ്റെ സ്കിഡ്സ്റ്റീർ ആയ ഏറ്റവും അത്യാവശ്യം നല്ലൊരു നമ്പർ വൺ ലെവലിൽ നിൽക്കുന്ന ഒരു സ്കിഡ്സ്റ്റീർ ആണ് ബോബ്കാറ്റിൻ്റെ സ്കിഡ്സ്റ്റീറുകൾ. അതിൽ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുമ്പോൾ S130 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈയൊരു S130 എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ നമുക്കിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. കുഞ്ചിത്തന്നി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഒരു മെഷീനാണ് നമുക്ക് കിട്ടിയേക്കണേ. കഴിഞ്ഞ തവണ നമ്മൾ റിവ്യൂ ചെയ്ത ആ 26 കുഞ്ചിത്തന്നി ലേബർ കോൺട്രാക്ടിൻ്റെ മെഷീനായിരുന്നു. ലേബർ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ റോഡ് വർക്കുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കോൺട്രാക്ട് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. ULCCS എന്ന് പറയുമ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കേരളത്തിലെ ഒരു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റി ആണ് KLCCS, കുഞ്ചിത്തന്നി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഒരു സൊസൈറ്റിയുടെ ഒരു വണ്ടിയാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറയുമ്പോൾ S130 ബോബ്കാറ്റിൻ്റെ ഈ സ്കിഡ്സ്റ്റീർ ആണ്. അപ്പോൾ ഈ സ്കിഡ്സ്റ്റീറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കുഞ്ചിത്തന്നി ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു മെഷീനാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത്. അവർ തന്നേക്കണതാണ്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ കാര്യങ്ങൾ, ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു, ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു മെഷീനാണുള്ളത്. സ്കിഡ്സ്റ്റീറിൽ ബോബ്കാറ്റ് ഇറക്കിയുള്ള ഫസ്റ്റത്തെ വന്നേക്കണ ഒരു ഏറ്റവും നല്ലൊരു ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ സ്കിഡ്സ്റ്റീർ എന്ന് പറയുന്നത്. ബോബ്കാറ്റിൻ്റെ സ്കിഡ്സ്റ്റീർ വരുന്നത് ഇതിൻ്റെ വണ്ടിയുടെ ഈ ഒരു മെഷീൻ്റെ ഓവറോൾ വീതി എന്ന് പറയുമ്പോൾ 5 അടിയാണ് വരുന്നത്. ഈ ലോഡറിൻ്റെ ഒരു വീതി കറക്റ്റ്, ഈ ലോഡറിൻ്റെ ആരെ അതേ ലെവലിൽ തന്നെയാണ് ടയറിൻ്റെ അവർ കറക്റ്റ് വരുന്നത്. പുറത്തേക്ക് ഒരു പുള്ളി പോലും കിടക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 5 അടി വീതിയാണ് ഈ ഒരു ലോഡറിന് വണ്ടിക്കും മെയിനായിട്ടും വരുന്നത്. ഒരു കോമ്പാക്ട് എക്സ്കവേറ്ററുകളുടെ ആ ഒരു വീതി തന്നെ, ഒരു 33-26 ആ സെഗ്മെൻറ്റിലുള്ള അതേ വീതി തന്നെയാണ് വരുന്നത്. ഇതാണ് എൻ്റെ ലോഡർ. ലോഡർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ലോഡർ ആമിലേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇത് ലോക്കാണ് കാര്യങ്ങൾ, ലോക്കിലാണ് ഈ ലോഡർ ആമിലേക്ക് ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അടിയിൽ ഈ സൈഡിൽ ബോൾട്ട് പിന്നുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ലോക്കാണ് ഈ കാണുന്നത്. ലോഡർ നമുക്ക് ഊരിയെടുക്കാൻ, അടുത്ത ഒരു അറ്റാച്ച്മെൻറ്റ് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ലോക്ക് കാര്യങ്ങൾ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്കിത് ഡിസെൻഗേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ലോഡറിൻ്റെ ഓപ്പണിങ് ക്ലോസിന് വേണ്ടിയിട്ട് ഒരു സിലിണ്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈഡ്രോളിക് ഒരു സിലിണ്ടർ വരണം മെയിനായിട്ട് ഈ ഫ്രണ്ടിൽ, ഇതിൻ്റെ ഉള്ളിൽ അടിയിലായിട്ടോ തന്നെ. അതിന് ഗാർഡ് പോലെയാണ് ഈ ഒരു പോർഷൻ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ലോഡർ ഈ പിടിപ്പിച്ചേക്കുന്ന ഈ ഒരു പോർഷന് പറയുന്ന പേര് ലോഡർ ആമെന്ന് പറയും. ഇതിൻ്റെ കയ്യാണിത്. നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വരുന്നത് ഈ ഒരു കൈ. കറക്റ്റ് ഇവിടെ ഒരു കയറുവ് വന്നിട്ട് ഇങ്ങനെ ടയറിൻ്റെ അതിൽ കൂടി ഒരു മഡ്ഗാർഡ് ഒരു ഷേപ്പിൽ ഓവലായിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു സെറ്റപ്പിലാണ് ഇത് പോകുന്നത്. ഇങ്ങനെ ക്ലിയറായിട്ട് കാണുന്നുണ്ടല്ലേ. ഇവിടെ ഒരു ഒരു പൂച്ചയുടെ, നമ്മുടെ ബോബ്കാറ്റിൻ്റെ ആ പൂച്ചയുടെ ഒരു എംബ്ലം ഉണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിൽ വന്നിട്ട്. പിന്നെ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കും ലോഡർ റാമിൻ്റെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലോഡർ റാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സിലിണ്ടർ ഒരെണ്ണം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു നീളമുള്ള സിലിണ്ടറാണ്. ഉള്ളിലത്തെ എന്ന് പറയുമ്പോൾ ചെറിയൊരു കുട്ടി അതിൻ്റെ ടെലിസ്കോപ്പിക്കായിട്ടുള്ള ഇത് വരുന്നത്, റാം വരുന്നത് ചെറിയ റാമാണ് വരുന്നത്.
അതിൻ്റെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ മെറ്റാലിക് മെറ്റൽ പൈപ്പാണ് വരുന്നത്, സെല്ലിൽ വരുന്ന മെറ്റൽ പൈപ്പാണ്. ഇവിടം വരെ ഹോസ് വരുന്ന നൈലോൺ ഹോസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മെറ്റൽ പൈപ്പ് വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടിയൊക്കെ പോയേക്കുന്നതല്ല, മെറ്റലിൻ്റെ നല്ലൊരു ഗാർഡ് വന്ന് നല്ലൊരു ഹോസാണ് പോയേക്കുന്നത്. മെറ്റൽ ഫിനിഷിങ്ങിലുള്ള നല്ലൊരു ഹോസാണ്. ഇവിടുന്ന് വരെ നൈലോൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ആം അറ്റാച്ച് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള ഭാഗമാണ് ഇത്. ഇതിൻ്റെ ആം ചേസിസാണ് ഈ കാണുന്ന മെയിനായിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ആം ചേസിസിൽ, അതിലാണ് ഇവിടുത്തെ ഒരു പിന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആം ഇതിലുള്ളതാണ് ഈ ഒരു പിന്നിൽ ഈ കോളർ. ഈ കാണുന്ന ഒരു പോർഷനാണ് കോളർ എന്ന് പറയുന്നത്. നെട്ട് ബോൾട്ടൊക്കെ ഇടുന്നൊരു പോർഷനാണ് കോളർ, ഇവിടെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ സിലിണ്ടറും ഈ ഒരു ആമിൻ്റെ ഇതിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡ് വീഴുമ്പോൾ ഇവിടെ ഒരു S130 ബോബ്കാറ്റിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ടയറിന് കവറിങ് ആയിട്ടൊരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഈ പുറകുവശത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇത് അതിൻ്റെ കൗണ്ടർ വെയ്റ്റ് കാര്യങ്ങൾ തന്നെ കേട്ടോ. കൗണ്ടർ വെയ്റ്റ് സിസ്റ്റമാണ് ഈ വരുന്നത്. ചെറിയൊരു അത്യാവശ്യം വലിയ ഒരു ഇതായിട്ടുള്ള കട്ടിയുള്ളൊരു കൗണ്ടർ വെയ്റ്റ് അല്ല, ചെറിയൊരു വെയ്റ്റ് ഉള്ളൊരു കൗണ്ടർ വെയ്റ്റ് ആണ്. അതിലിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങൾ, ടേണിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ, സംഗതി റിവേഴ്സിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഓണിൻ്റെ ഒരു ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ചൂട് പോകാനായിട്ട് ഓണിൻ്റെ കാര്യങ്ങൾ ഒരു ചെറിയൊരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഈ ഒരു ഷീൽഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് എഞ്ചിൻ്റെ ഹീറ്റ് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ഇത് ഉള്ളിൽ കൂടെ കേട്ടോ എഞ്ചിൻ്റെ ഹീറ്റ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു പോർഷനാണ് സൈലൻസർ. ഈ സൈലൻസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എഞ്ചിന് ഇതിൻ്റെ ഇവിടെ തന്നെ ആയിരിക്കും, ഉള്ളിൽ തന്നെ ആയിരിക്കും എഞ്ചിന്. ശരിയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് എഞ്ചിൻ ഇരിക്കുക. ഇപ്പോൾ ഇതിങ്ങനെ കൗണ്ടർ വെയ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ സൈഡിലും രണ്ട് സൈഡിലും ഉണ്ട് ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, പിന്നെ ടേൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടേണിങ്ങിന് വേണ്ടിയിട്ട് ഇതിന് വാണിങ്ങും കാര്യങ്ങളും ലൈറ്റ് ഒരു വാണിങ് സൗണ്ട് ഉണ്ട്, ബീപ് 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 എന്നൊരു സൗണ്ട് കേൾക്കും പെഡലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. ഈ സൈഡും ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിലുള്ള കാണാൻ പറ്റുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഇത് തന്നെയാണ് ഈ ഒരു സൈഡിലും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാബിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു പൊത്ത് പോലെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഒരു പൊത്തെന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ഓയിൽ ഒഴിക്കുന്ന ഒരു പോർഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ബോബ്കാറ്റിൻ്റെ ഒരു അടപ്പ് കാണും. ആ അടപ്പിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുകയാണ് ഹൈഡ്രോളിക് ഓയിലിൻ്ത്തെ ഒരു ഇത് ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതിനുള്ള ലെവല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ഗേജ് കാര്യങ്ങൾ, ഡിപ്സ്റ്റിക്ക് എല്ലാ സംഗതിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് സൈഡിൽ കൂടി ഇതിലെ ഇതിൻ്റെ ഹീറ്റ് കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങിലുള്ള ഒരു ഇതാട്ട് വരുന്നത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു റെഡ് ഒരു ഷീൽഡ് എന്ന് പറയുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൈ നമ്മൾ ലോഡർ എന്തെങ്കിലും മെക്കാനിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് കൈ പൊക്കി വെച്ചിട്ട് ഈ ഒരു ഇത് അഴിച്ചെടുത്തിട്ട് ഈ സിലിണ്ടറിൽ പൊക്കി വെച്ച് കഴിയുമ്പോൾ ഇവിടെ സിലിണ്ടർ വരും. ഇത് നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മസ്റ്റായിട്ടും മെക്കാനിക്കൽ ഭാഗങ്ങൾ എന്തെങ്കിലും ഫോൾട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. കഴിഞ്ഞ തവണ ഒരു കഴിഞ്ഞ ഈ ഇടയ്ക്ക് തന്നെ ഒരു ആക്സിഡൻറ്റ് ടറക്സിൻ്റെ ഹീമാൻ എന്ന് പറഞ്ഞ ഇതിൻ്റെ സ്കിഡ്സ്റ്റിയറിന് ആക്സിഡൻറ്റ് ഉണ്ടായതാണ്, രണ്ടുപേരും മരിച്ചു പോവുകയുണ്ടായി. ഈ ഒരു സാധനം അതിനുള്ളിൽ യൂസ് ചെയ്ത ഈ ഒരു ഗാർഡ് അവർ വെക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായി, രണ്ടുപേരും മരിച്ചു പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ട് മരിച്ചു പോവുകയാണ് ഇത് രണ്ടുപേര്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാധനം വളരെ അത്യാവശ്യമാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, അത് കമ്പൽസറിയാണത്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടയറുകൾ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 4x4 ആട്ടോ. നല്ലൊരു ഓറഞ്ച് കളറിലുള്ളൊരു റിമ്മും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ള ഓറഞ്ച് കളർ റിമ്മും നല്ലൊരു അത്യാവശ്യം നല്ലൊരു കട്ട നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ഒരു നല്ലൊരു ടയറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു 1x വീതിയുള്ളൊരു ടയറാണ് ഇതിൽ വന്നത്. 1x വീതിയുള്ള ടയർ എന്ന് പറയുന്നത് ടയർ സൈസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് ഇത് കൊടുത്തിട്ടുണ്ട്, മാർജിൻ കൊടുത്തിട്ടുണ്ട്. 10x16.5 NHS എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ സൈസ് ടയർ സൈസ് വരുന്നത്. 10x16.5 എന്ന് പറയുന്ന ഒരു ടയർ സൈസാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. 4 ടയറും സെയിം ഇത് തന്നെ ഒരേ അളവ് തന്നെയുള്ള ടയറാണ് 4 ഇതിലും വരുന്നത്. ട്യൂബാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്, ട്യൂബ് ഇട്ട് ഇരിക്കുന്ന ടയറാണോ. അപ്പോൾ ഇതിൻ്റെ ടയറുകൾ കാര്യങ്ങൾ നല്ലൊരു ലുക്കായിട്ടുള്ളൊരു സെറ്റപ്പ് കേട്ടോ. ഇത് ലോഡറാമിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഷേപ്പ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു റോട്ടിൽ കൂടെ ഓടി വരുമ്പോൾ നല്ലൊരു കാണാൻ നല്ലൊരു ക്യൂട്ട് ലുക്കാണൊക്കെ വരുന്നത് ഇതിൽ. പിന്നെ ഇതിൻ്റെ ഹൗസിംഗ് എന്ന് പറയും, 4x4 എന്ന് പറയുമ്പോൾ എല്ലാവരും എനിക്ക് ഇതിൻ്റെ ഹൗസിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. നമുക്ക് കാണാൻ പറ്റുമോ, എനിക്ക് ഹൗസിംഗ് കാണാൻ പറ്റിയില്ല. ഇത് ബോക്സ് ടൈപ്പ് ഒരു ഇതിലേക്കാണ് അതിൻ്റെ ഹൗസിംഗ് എന്ന് പറയുന്നത്. പുറകിലേ അതെ, ഫ്രണ്ടിലത്തെ അതെ, രണ്ട് ഹൗസിംഗ് അടുത്തടുത്താണ്ടിരിക്കണേ. ബോക്സ് ടൈപ്പാണ് വരുന്നത്. ഇതൊരു ഒറ്റ വലിയൊരു പീസായിട്ടുള്ള ഒരു ഇതുപോലെയാണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഹൗസിങ്ങിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ഹൗസിങ്ങിൻ്റെ ഇതും ജോയിൻറ്റ് ബോക്സുകളൊന്നും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. എല്ലാ
ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പണി കാണുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു കൂട്ടോ. അതേപോലെ ഒരു പിരിവിരിപ്പം പണിയാണ്. എന്ന് വെച്ചാൽ വണ്ടി ചുമ്മാ നിൽക്കണ പരിപാടിയില്ല, ആള് സൈലന്റ് അല്ല. എന്ന് വെച്ചാൽ പൂച്ച മറിയണ പോലെ തന്നെ, പൂച്ച നമ്മൾ വീട്ടിലെ കളിക്കണ കാര്യത്തില്ല, അതുപോലെ പൂച്ച മറിഞ്ഞ് കളിക്കണ സൈസ് ഒരു വർക്കിംഗ് ആണ് ഇതിൻ്റെ. വർക്ക് സൈറ്റുകളിൽ എല്ലാ സൈറ്റിലും അങ്ങനെയാണ്, ആൾക്കാർ നോക്കി നിന്നു പോകുന്ന ഒരു പെർഫോമൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഹൗസിങ്ങിൽ ഈ ഇത് ഇതിൻ്റെ ആക്സിലുകൾ കാര്യങ്ങളോ ടയറൊക്കെ ഫിക്സ് ചെയ്തേക്കുന്ന ഒരു 8 ബോൾട്ടിനാണ് ഈ ഇത് ഫിക്സ് ചെയ്തേക്കണേ. ഈ 8 ബോൾട്ടാണ് മെയിൻ ബോൾട്ട്. ഇതിൽ ഈ ടയർ നല്ല എപ്പോഴും നല്ലൊരു സ്ട്രോങ് ആയിട്ട് ലൂസായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല, കാരണം അതേപോലെ നല്ല തിരിഞ്ഞ് മറിഞ്ഞ് നിന്ന് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 8 ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ വെയിലിലും സെയിം ഇതാണ് വരുന്നത്, എല്ലാ വെയിലിലും ഓറഞ്ച് കളറ്, ആ ഒരു സെയിം സൈസ്, സെയിം ടയറുകളാണ് വരുന്നത്. ടയറിലൊന്നും വ്യത്യാസമൊന്നുമില്ല. സെയിം 10.16.5 NHS. പിന്നെ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ എൻജിൻ്റെ ഒരു ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. എൻജിൻ എങ്ങനെയാണ്, ഇതിൻ്റെ എൻജിൻ്റെ എന്തൊക്കെ കമ്പോണൻ്റ് ഉണ്ട്, ഏത് എൻജിനാണ് ഇതിരിക്കുന്നത്, ഇതിലുള്ള എൻജിൻ, എൻജിൻ്റെ ഒരു HP എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ എൻജിൻ്റെ ഹുഡ് എന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമുക്കിതിൻ്റെ എൻജിൻ്റെ കവറൊന്നും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. കാണിച്ചു ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത്. അത് നമ്മളൊന്ന് പൊക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തുറന്ന് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻജിൻ്റെ ഈ കവറിൻ്റെ പുറകിൽ തന്നെ ഇതിൻ്റെ വയറിങ്ങിൻ്റെ കണക്ഷനും കാര്യങ്ങളും, ലോക്കിൻ്റെ ഇതും, ഓണിൻ്റെ സംഗതികളെല്ലാം തന്നെ ഇതെല്ലാം ബസറാണ് ഈ സൈഡിൽ തന്നെ. അതിൻ്റെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ കണക്ഷൻ നേരെ പോകുന്നത് എൻജിൻ്റെ ഇതിലുള്ളതാണ്. ഡീസൽ നമ്മൾ ഒഴിക്കണമെന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഫ്യൂവൽ ഡീസലാണ് വരുന്നത്. ഇതിലാണ് ഡീസൽ നമ്മൾ ഒഴിക്കണത്. ഈ കാണാം കേട്ടോ, ഡീസൽ ഒഴിക്കണ ഗ്യാപ്പ് ഇതിൻ്റെ ഉള്ളിൽ, പുറത്തൊന്നും കൊടുത്തിട്ടില്ല, അകത്ത് തന്നെയാണ് ഇത് തുറന്നിട്ട് വേണം നമുക്ക് ഒഴിക്കാനായിട്ട്. പിന്നെ ഈ എൻജിൻ, ഈ കാണാനാണ് ഇതിൻ്റെ എൻജിൻ. എൻജിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാർക്ക്, ഇത് എൻജിൻ്റെ മേക്ക് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മെയിലിൽ ഷീൽഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കുബോട്ടയുടെ എൻജിനാണ് വരുന്നത്. അതും കുബോട്ടയുടെ, എല്ലാവരും അവർക്ക് ഈ ചെറിയ വണ്ടിയല്ലേ, 635 kg അല്ലേ ഉള്ളൂ. ഇതിനെ കുട്ടി എൻജിനായിരിക്കും, ചിലപ്പോൾ കോമ്പാക്ട് എക്സ്കവേറ്ററുകളിലിരിക്കണേ സെയിം ഒരു ചെറിയ എൻജിനായിരിക്കും എന്ന് ഓർക്കും. പക്ഷേ ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് 4-സിലിണ്ടർ എൻജിനാണ്. കോമ്പാക്ട് എക്സ്കവേറ്ററുകളിൽ വരുന്ന 3-സിലിണ്ടറാണ് വരുന്നത്, 35 വരെയുള്ള സെഗ്മെൻറ്റിൽ തന്നെ. ഇത് 4-സിലിണ്ടർ ഡീസൽ എൻജിൻ ബൈ കുബോട്ട, ജപ്പാൻ എൻജിനാണ് വരുന്നത്. കരിനീല കളറുള്ള, ഒരു തേളിൻ്റെ കരിനീല കളറുള്ള ഒരു എൻജിനാണ് വരുന്നത്. 4-സിലിണ്ടർ എൻജിനാണ്. പിന്നെ എൻജിൻ ടർബോ ചാർജ്ഡ് കാര്യങ്ങളോ സംഗതികളോ ഒന്നും അല്ല കേട്ടോ, നോർമലായിട്ടുള്ള ഒരു കോമ്പാക്ട് ഇതിൽ വന്ന ടൈപ്പ് ആ ഒരു മെക്കാനിസം ഉള്ള ഒരു എൻജിനാണ് വരുന്നത് മെയിനായിട്ടും വരുന്നത്. പിന്നെ ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുബോട്ടയുടെ ഒരു പമ്പ് കാര്യങ്ങളൊക്കെ കാണാം, ഫ്യൂവൽ പമ്പ് കാര്യങ്ങൾ എല്ലാ സിസ്റ്റവും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണണം കേട്ടോ, ഇതിൻ്റെ അതിൻ്റെ നോസിൽ കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പൈപ്പുകൾ, ഇരുമ്പിൻ്റെ ആ പൈപ്പുകൾ, ഡീസൽ പോകണ കണക്ഷൻ ഹെഡിലേക്കുള്ള ഒരു ഡീസലിൻ്റെ കണക്ഷനും കാര്യങ്ങളുള്ള ഇതൊക്കെയാണ് പോകുന്നത്. പിന്നെ എയർ ഫിൽറ്ററിൽ നിന്നുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ ഇതിൽ കൂടി വരുന്നുണ്ട്. ഹെഡിലേക്ക് എയറിൻ്റേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന എയർ ഫിൽറ്ററിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്റർ ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാണുന്ന ഒരു ഈ ഒരു ചേംബർ ആട്ടത്, ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പൊടിയും കാര്യങ്ങളൊക്കെ അഴിച്ച് കളയാനും മെക്കാനിസം ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു എയർ ഫിൽറ്റർ ഇൻടേക്ക് ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു കണക്ഷൻ വന്നിട്ട് നേരെ ഹെഡിൻ്റെ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ടും ഇത് പറയാന്ന് പറയുമ്പോൾ എൻജിൻ്റെ HP എന്ന് പറയുന്നത് 49 HP ആണ്. 49 HP എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ JCB 2DX തന്നെ ആ ഒരു പെർഫോമൻസ് ആണ്. 49 HP എന്ന് പറയുന്നത് ഇതിൻ്റെ എൻജിൻ്റെ മോഡലിൻ്റെ പേരെന്ന് പറയുമ്പോൾ V2403 MDI എൻജിനാണ് വരുന്നത് കുബോട്ടയുടെ. ഇത് സെയിം എൻജിൻ തന്നെയാണ് ഈ 50 ഒരു കാറ്റഗറിയിലുള്ള മെഷീനും 4-സിലിണ്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ടാറ്റയുടെ ഒരു ബേസ് മോഡൽ 50 ഉണ്ട്, അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എൻജിനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഇരിക്കണ പവർ ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡാട്ടോ, ഇതാണ് ബാറ്ററി വരുന്നത്. ബാറ്ററി വരുന്ന ബാറ്ററിയാണ് ഈ കാണുന്നത്. ബാറ്ററിയുടെ ഒരു ലൊക്കേഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും വയറിംഗ് കിറ്റ് കാര്യങ്ങൾ ഇതെല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് കാണിക്കുന്ന നല്ല വയറിംഗ് കിറ്റ്, നല്ലൊരു ക്ലിയർ ആയിട്ട് നല്ല ഹാർനസ് ചെയ്ത്, എന്ന് വെച്ചാൽ എലിയൊന്നും കയറി പെട്ടെന്ന് കടിക്കാതിരിക്കാനായിട്ട് നല്ലൊരു കോട്ടിംഗ് ഒക്കെ കൊടുത്താണ് ഈ ഒരു എൻജിൻ, എൻജിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഈ വയറിങ്ങും കാര്യങ്ങളെല്ലാം. ആൾട്ടർനേറ്റർ ഇതിൻ്റെ ഉള്ളിൽ, ആൾട്ടർനേറ്റർ, സെൽഫ് മോട്ടർ കാര്യങ്ങളെല്ലാം ഈ ഒരു ലൊക്കേഷനാണ് വരുന്നത്. ഒരു ഇതുണ്ടോ, ഇവിടെ നിന്നാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോയേക്കുന്നത്. ഇവിടെ നിന്നാണ് ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ്. ഇവിടെ ഈ കാണുന്ന ഈ ഒരു റബ്ബറിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ പേസ് മേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡീസൽ എയർ വലിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മേളത്തെ ഒരു സ്ക്രൂ ഓപ്പൺ ചെയ്ത് വെച്ച് ഇതിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഡീസല് ഇതിലേക്ക് ലോഡായി വരുന്നത്. പിന്നെ എൻജിൻ ഓയിൽ ഒഴിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്, പമ്പിലേക്കൊക്കെ ഓയിൽ ഒഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പും കാര്യങ്ങളും, ഓയിലിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചു വെച്ച്
ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്നു. പിന്നെ ഇതിൻ്റെ ആർ പി എം അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഗതി എന്ന് പറയുമ്പോൾ കേബിൾ ഓപ്പറേറ്റഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നോബല്ല വരുന്നത്, അത് ഇതിലാണ് ഇതിൻ്റെ ആർ പി എമ്മിൻ്റെ ഇത് കാര്യങ്ങൾ എല്ലാം വരുന്നത്. ഇതിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. സംഘത്തിൽ ഇതിലോട്ടാണ് ആർ പി എമ്മിൻ്റെ ഇത് എല്ലാം വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നത്. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി ബോബ്കാറ്റിൻ്റെ ഒരു എംബ്ലം ഉള്ള ഒരു ഡീസൽ ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വരുന്നുണ്ട്. ഇത് ഡൊണാൾഡ്സൺ, ഈ കാണുന്ന ഒരു ഫിൽറ്റർ ആട്ടോ. അത് ഡൊണാൾഡ്സൺ മെയ്ഡ് ഇൻ യു എസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓറഞ്ച് കളറൊരു ഫിൽറ്റർ ഈ ഒരു ഇതിൽ പോർഷനിലും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. മച്ചാമാരെ, ഇത്രയൊക്കെയാണ് നമ്മുടെ S130 എൻജിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി കാണാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് നടക്കുന്ന ക്യാബിൻ്റെ ഇൻസൈഡിലാണ് കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാബിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റം, ഇതെങ്ങനെയാണ് ഓടിക്കണത്, എങ്ങനെയാണത് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രണ്ട് ഇതിലുള്ള രണ്ട് ലിവർ കാണുന്നുണ്ട്. അപ്പുറം ലെഫ്റ്റ് റൈറ്റ് രണ്ട് ലിവർ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കും ഹിറ്റാച്ചിയുടെ ഉള്ളിലും ജെ സി ബിയുടെ ഉള്ളിലൊക്കെ ഇതേപോലെ രണ്ട് ലിവർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേലായിരിക്കും നമ്മൾ ഇതിൻ്റെ ഈ കൈയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കും. പക്ഷേ ഈ രണ്ട് ലിവറേലല്ല കേട്ടോ ഇതിൻ്റെ കൈ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൈ ഓപ്പറേറ്റ് ചെയ്യുന്ന ലോഡർ ആമൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ കാലി എവിട്ടിയിരിക്കുന്നതിനുള്ള സ്ഥലത്ത് രണ്ട് പെഡൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് രണ്ട് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് രണ്ട് പെഡൽ കൊടുത്തേക്കുന്നത്. ഈ പെഡലിലാണ് നമുക്ക് ഇതിൻ്റെ ലോഡർ ആം ഓപ്പൺ ചെയ്യാവുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഈ സൈഡിൽ എന്ന് പറയുമ്പോൾ ബൂമ് പൊക്കുകയും താത്തുകയും ചെയ്യുന്നു. ലോഡർ ആം പൊക്കുകയും താത്തുകയും ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ഈ ഒരു സൈഡിൽ ലോഡർ ആം ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. രണ്ട് കാലുകളിലാണ് കേട്ടോ കൈ ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കയ്യേൽ വരുന്ന മുഴുവൻ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു സെറ്റപ്പ് വരുന്നത്. ഇതിൽ ഫ്രണ്ടിലേക്ക് കാണിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് മെഷീൻ ഓടിപ്പോവും. റിവേഴ്സ് കാണിക്കുമ്പോൾ റിവേഴ്സ് പോവും. വണ്ടി തിരിക്കാനായിട്ട് ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കും കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരിയുകയും ചെയ്യും. അതാണ് പിന്നീടുള്ള കുറേ സ്വിച്ചുകളും കാര്യങ്ങളും. ഓണിൻ്റെ സ്വിച്ച് സംഗതികളെല്ലാം ഈ ലിവറയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ബാക്കിയെല്ലാം ലിവർ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ ആർ പി എം കൂട്ടണ ഒരു ഇതെന്ന് പറയുമ്പോൾ ഈ കാണണം ഇതാട്ടോ. മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള നോബ് കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു ലിവറയിലാണ് നമ്മൾ ആർ പി എം ഇതിന് വെക്കുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്. ആക്സിലറേറ്റർ വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കിഡ്സ്റ്റിയറിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ വലിയ സസ്പെൻഷനും കാര്യങ്ങളൊന്നും ഉള്ള ഇതല്ല. ചെറിയൊരു അത്യാവശ്യം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സീറ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഒരു കുഴി സീറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഇതാണ്. രാജകീയമായിട്ട് അപ്പുറത്തും ഇപ്പുറം കൈ വെക്കാനായിട്ടുള്ള രണ്ട് ബോക്സൊക്കെയാണെന്ന് കരുതും. പക്ഷെ കൈ വെക്കാനായിട്ടുള്ളതല്ല, ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പാൻഡറുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു രണ്ട് ബോക്സാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പുറം ഇപ്പുറം എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടോ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഈ രണ്ട് ബോക്സുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാബിൻ്റെ ഇൻസൈഡിൽ എ സി കാര്യങ്ങൾ അങ്ങനെയുള്ള സംഗതികളൊന്നും ഇല്ല. നമുക്ക് വല്ല ഫാനൊക്കെ വെക്കാൻ പറ്റും. വെക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമാണ് കൂളിങ്ങിനുള്ള ഒരു സിസ്റ്റം വരുന്നുള്ളൂ. ഈ ഫ്രണ്ടിലും ഗ്ലാസ് വരുന്നതാണ്. ഗ്ലാസ് കവേർഡ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ നിലവിലെ ഗ്ലാസ് ഇല്ല. ഇപ്പോൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പുറത്തുനിന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന സ്പീക്കർ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ. മേളിലായിട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അവിടെ അതിൻ്റെ സ്പീക്കർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു ഈ റേസിംഗ് വണ്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു ഗേജ് കൊടുത്തേക്കുന്ന പോലെ ഭയങ്കരനൊരു പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളോർക്ക് ഇത് എന്താണ് സംഗതി എന്നറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അച്ചാമാരെ, ഞാൻ ഇതിൻ്റെ ക്യാബിൻ്റെ ഇൻസൈഡിലാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അപ്പം നല്ലൊരു രസം കേട്ടോ. ഒരു ഇങ്ങനെ അടച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് കേട്ടോ. എല്ലാ സൈഡിലും ഇവിടെ ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഗ്രില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മേളിലും ഗ്രില്ലുണ്ട്, മേളിൽ ഗ്ലാസ് ഉണ്ട്. അപ്പം നല്ല മൊത്തം നല്ലൊരു ഇൻറ്റീരിയറൊക്കെ നല്ലൊരു രീതിയിലുള്ളൊരു ഇൻറ്റീരിയറാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നല്ലൊരു പഞ്ഞി പഞ്ഞി പോലെയുള്ളൊരു ഇൻറ്റീരിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടോപ്പിലായിട്ട്. എല്ലാം അത് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ബോബ്കാറ്റ് കമ്പനി ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻറ്റീരിയറിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു മറവിലാണ് ബാക്കിയുള്ളതിൻ്റെ മെയിനായിട്ടുള്ള സംഗതികൾ ഇരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഇത് കണ്ടോ, അവിടെ നിന്ന് നോക്കുമ്പോൾ കാണത്തില്ല. ഈ ഒരു മറവിലാണ് ഈ ഒരു മെയിനായിട്ടുള്ള പോർഷൻ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്ററിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കുറേ ഡമ്മി സ്വിച്ചുകളുണ്ട്. ഈ ഒരു ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ആയിട്ടുള്ള പാർക്കിംഗ് ബ്രേക്ക്.
അത് ഓൺ ഓഫ് സ്വിച്ചാണ്. അത് പാർക്കിംഗ് ബ്രേക്ക് വണ്ടി നിർത്തിയിടുമ്പോൾ നമ്മൾ ഇടേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു സ്വിച്ചാണ് ആ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഒരു മിററ് കാര്യങ്ങളുണ്ട്. ഈ മിററിൻ്റെ മറവിലായിട്ടൊരു ബോബ്കാറ്റ് മച്ചാൻ ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു എംബ്ലം നല്ല രീതിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു ലോഗോ ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഇതിൻ്റെ ചാവി ഇടുന്നത്. ചാവി ഓൺ ഓഫ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഒറ്റ ഇതിലാണ്, ഈ കൺട്രോളിലാണ് വരുന്നത്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ക്ലസ്റ്ററിൽ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ 26 32 37 ഒക്കെ പോലെ സെയിം ക്ലസ്റ്ററാണ് വരുന്നത്. ഇത് കണ്ടോ, അപ്പോൾ കീ ഞാൻ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള കുറേ ഇത് കാണിക്കുന്നുണ്ട്. ടെമ്പറേച്ചറിൻ്റെ മീറ്റർ കാണിക്കുന്നുണ്ട്, ഹവർ കാണിക്കുന്നുണ്ട്, ഓടുന്ന ഹവർ കാണിക്കുന്നുണ്ട്, ഡീസലിൻ്റെ ഗേജ് കാണിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ്, സീറ്റ് ബെൽറ്റിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മൂവിങ്ങിൻ്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്, ലോഡറിൻ്റെ ലോക്ക് കാണിക്കുന്നുണ്ട്, പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, AUX കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ്റെ. ഇതിപ്പോൾ വാണിംഗ് ഒരു ലൈറ്റ് വാണിംഗ് അടിച്ചിട്ടുണ്ട്, ഡീസലിൻ്റെ വാണിംഗാണ്. ഓക്സിലറി പർപ്പസിന് കാണിച്ചിട്ടുണ്ട്, ആട്ടോ ഐഡിയൽ RPM കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടൊരു സ്വിച്ച്, ട്രാക്ഷൻ ലോക്ക് ഓവർ റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ താഴെ പ്രസ് ടു ഓപ്പറേറ്റ് ലോഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾക്ക് ലോഡർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പെർമിഷനാണ്. ഈ ഒരു സ്വിച്ച് ലോഡറിൻ്റെ ലോക്കാണ്. ഇതിൽ ഞെക്കി കഴിഞ്ഞാലാണ് ലോഡർ നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ഒരു സ്വിച്ചിൽ നമ്മൾ ഞെക്കണം. അപ്പോൾ മച്ചാന്മാരെ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ്രോളിക് ലോക്ക്, ഈ മേളിലായിട്ട് ഈ റേസിംഗ് വണ്ടിയിലേക്ക് പിടിപ്പിച്ചേക്കുന്ന പോലെ ഒരു ഗേജ്, ഇത് ഈ ഒരു ഇത് വലിയൊരു പൈപ്പ് ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. ഈ മേളിൽ കൂടി ഈ ഒരു ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈഡ്രോളിക് ലോക്കാട്ടോ. ഇത് ഈ ഒരു ഇതിടാണ്ട് ഇത് വണ്ടി നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ സീറ്റ് ബെൽറ്റ്, ഫാസ്റ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്, ഈ സാധനം അത് ഇതിൻ്റെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിപ്പോൾ ഞാൻ താത്തിയിട്ടു, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കണേ, ഞാൻ ഇതിൻ്റെ ഉള്ളിലാട്ടോ ഇരിക്കണേ ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ലിവറിലെ ഓപ്ഷൻസ് കാര്യങ്ങൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ. കാണുന്നുണ്ടല്ലോ അല്ലേ, കുറേ ഹൈഡ്രോളിക്കിൻ്റെ ഇതിൻ്റെയൊക്കെ ഓപ്ഷൻസ് കാര്യങ്ങൾ, സ്വിച്ചുകൾ, സ്വിച്ച് കാര്യങ്ങൾ, ഹോണിൻ്റെ ഇതെല്ലാം സംഗതികൾ, അതുപോലത്തെ ഒരു ഹോണിൻ്റെ ഒക്കെ പോലത്തെ സ്വിച്ചൊക്കെ കൊടുത്തേക്കുന്നതിനുള്ള ഓപ്പോസിറ്റ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള ജോയിസ്റ്റിക്കിലൊക്കെ കൊടുത്തേക്കുന്ന നല്ല സ്വിച്ചുകൾ കാര്യങ്ങൾ ഈ രണ്ട് ലിവറിലും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ലിവറിലും ഈ ഒരു സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലും ഉണ്ട്, ഈ ഒരു ഇതിലും ഈ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇത് ആമയം ഓയിലിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. സ്പീഡിൻ്റെ ഹൈ ലെവൽ, ലോയ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആട്ടോ, പുറത്തേക്ക് നല്ല വ്യൂ കാണാം. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലായിടത്തോട്ടും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്പോട്ട് കൊടുത്തിട്ടുണ്ട്, ഡമ്മി സ്വിച്ചുകൾ കാര്യങ്ങൾ എന്തെല്ലാം എക്സ്ട്രാ നമുക്ക് വെക്കാനായിട്ടുള്ള സ്വിച്ചുകൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സാധനങ്ങളുടെ നട്ട് ബോൾട്ട് ഇട്ട് വയ്ക്കാനുള്ള ഒരു ഇത് കാണാം. ഇതിൻ്റെ പുറകിൽ ഇരിക്കുന്നിടത്ത് നമുക്ക് ബിൽ ബുക്ക് ഇട്ട് വയ്ക്കാനുള്ള ഒരു ബോക്സ് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട്. പിന്നെ മേളത്തെ ഗ്ലാസ് നമുക്ക് ഇത് ഊരിയെടുക്കാം കേട്ടോ, ഈ ഇതുകളെ ഇതഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പെഡലും കാര്യങ്ങളും ഈ കാണണം കേട്ടോ. ഈ കാലയിലിരിക്കണേ ഇതാണ്, ഇത് മുന്നിലേക്കും പുറകിലേക്കും രണ്ട് ഓപ്ഷനാണ്. ഓരോ പെഡലിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഫ്രണ്ടിലേക്ക് റിവേഴ്സ്, ഫ്രണ്ടിലേക്ക് റിവേഴ്സ്. ഇതിലിപ്പോൾ ഞാൻ ഈ വെച്ചേക്കുന്ന ഈ കാലിലെ ഈ ഒരു ലിവറിലാണ് ഈ പെഡലുണ്ടോ ചവിട്ടുന്ന ഈ ഒരു പെഡലിലാണ് നമ്മുടെ ലോഡറിൻ്റെ ആമും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പൊക്കുവും താത്തുവും ചെയ്യണമെങ്കിൽ ഈ ഒരു ലിവർ ഇതിലാണ്, പെഡലിലാണുള്ളത്. ഈ ഒരു സൈഡിൽ വരുമ്പോൾ ലോഡർ നമുക്ക് മടക്കുകയും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാനാണ് ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പുമച്ചാൻ്റെ കയ്യിലേക്ക് ഇനി വണ്ടി നമുക്ക് കൊടുക്കാം. അപ്പുമച്ചാൻ ഇപ്പോൾ ഇതിൻ്റെ വണ്ടിയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് തരും.
ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മണ്ണുമാന്തി ചാനലിലൂടെ കണ്ട ഒരു മെഷീൻ എന്ന് പറയുന്നത് ബോബ്കാറ്റിൻ്റെ സ്കിഡ്സ്റ്റിയർ ആയിട്ടുള്ള S130 എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ വിശേഷം കാണാൻ നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടുതൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ. പിന്നെ തുടർന്നും നമ്മുടെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും